ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ട്രാവൽ വ്ളോഗ് ആട്ടോ. നമ്മൾ പൊന്നാനി പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. പൊന്നാനിയിൽ എന്തിനാണ് പോയത് എന്ന് വെച്ചാൽ, എനിക്ക് കുറേ ആയിട്ടുള്ളൊരു ആഗ്രഹമാണ് പൊന്നാനി പോകണം എന്നുള്ളത്. എന്നാൽ നമുക്ക് കുറേ സ്ഥലങ്ങളിൽ പോകണം, കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ കുറേ ദൂരങ്ങളിൽ പുറത്തൊക്കെ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ചുറ്റുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കാണാനുള്ള കുറച്ച് ആഗ്രഹമുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ടാവുമല്ലോ. അങ്ങനെ ആഗ്രഹങ്ങളുടെ ഒരു സ്ഥലമാണ് ഈ പൊന്നാനി. ഈ കുറ്റിപ്പുറം, വളാഞ്ചേരി ആ ഭാഗത്തൊക്കെ പോയിട്ടുണ്ടെന്നല്ലാതെ അതിൻ്റെ അപ്പുറം ഈ പൊന്നാനിയിൽ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. പൊന്നാനിയിൽ എന്താണ് കൂടുതൽ കാണാൻ അതൊന്നും എനിക്കറിയില്ല. അവിടെ ഒരു ബീച്ച് ഉണ്ടെന്നൊക്കെ അറിയാം. എന്നാലും എൻ്റെ ഒരു ആഗ്രഹത്തിന് അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാണ് കേട്ടോ. പൊന്നാനി കാണണം എന്നൊരു ആഗ്രഹം കൊണ്ട് അങ്ങനെ പോയതാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ എല്ലാവരും വാച്ച് ചെയ്യാം കേട്ടോ. ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു സാധാ നാടൻ ഭക്ഷണം കിട്ടുന്ന ഈ സ്ഥലത്ത് വന്നൊക്കെ കേട്ടോ. ഇങ്ങനത്തെ സ്ഥലം നോക്കി നടക്കുന്നു കുറേ നേരം. ഇങ്ങനത്തെ ഓരോ ഷോപ്പുകൾ നോക്കണം. ചോറിനൊപ്പം കണ്ടു കേട്ടോ. നമ്മുടെ ഫുഡ് കഴിക്കലെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പൊന്നാനിക്ക് കുറച്ച് ദൂരം കൂടെ ഉണ്ടാകാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലമാണ് നല്ല. ചിലപ്പോ ഈ വല്ലിപ്പുഴയില് ഈ കാലിന് മേൽപ്പാലങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഇവിടെ ഈ പഠിക്കുന്ന സ്ഥലം പഠിക്കുന്ന സ്ഥലമാണല്ലേ. ഇവാന് കണ്ടോ? അതെന്താണ്? ബോട്ട് ഉണ്ടോ? അത് മീനൊക്കെ പിടിക്കുന്ന ബോട്ടുകളാണ് കേട്ടോ. മീൻ പിടിക്കുക നമ്മളോ? നമ്മളല്ല മീൻ പിടിക്കുക. അതിനേ വേറെ ആൾക്കാരുണ്ട്. ഓര് മീൻ പിടിച്ച് കണ്ടു ടോലടുത്ത് നമ്മൾ മീൻ വാങ്ങിക്കുക ചെയ്യുക കേട്ടോ. അവിടെ ഒരു ബോട്ട് പോകുന്നുണ്ട്. ഇവൻ ഇഷ്ടപ്പെട്ടോ? ഇറങ്ങി. ഇവിടെ എല്ലാം ഇറങ്ങി. നമുക്ക് ബീച്ചിൽ ഇറങ്ങാം കേട്ടോ. ഇവിടെ ഇറങ്ങാൻ പറ്റൂല കേട്ടോ. ഇവിടെ ഒക്കെ വെള്ളം ഒന്നും നല്ലതല്ല കേട്ടോ. എന്റെ ഷൂ ഒക്കെ കേടിരും. എന്താ ഇവൻ എന്റെ പ്രശ്നം? മീനോ? മീന് അമ്മല്ല പിടിക്ക. മീന് പിടിക്കാൻ ആ ബോട്ടിൽ കണ്ട കുറേ ആൾക്കാര് ഓലാണ് പോയി മീൻ പിടിക്കേ. നമ്മളിപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ബീച്ചിൻ്റെ സൈഡിലേക്ക് ഒന്നും പോയിട്ടില്ല. അതുകൊണ്ട് ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെ മീനൊക്കെ പിടിക്കുന്ന ഒരു ഏരിയയിൽ വന്നതാണ്. കുറേ ബോട്ടൊക്കെ കണ്ടപ്പോൾ ഇവാനക്ക് അതൊക്കെ കറിയുവാനൊക്കെ അതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ബീച്ചിൽ പോയിട്ടുണ്ടാകാൻ ഇങ്ങനത്തെ സംഭവമൊക്കെ ഇവാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്ത് കുറച്ച് നേരം വന്ന് നിന്ന കേട്ടോ. നല്ല വെയിലുണ്ട്, എന്നാലും വലിയൊരു കുഴപ്പമില്ല. ഈ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല. അത് അങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെ നല്ല മരങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട്. പക്ഷെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു. ഇവാനാണെങ്കിൽ വെള്ളത്തിലിറങ്ങായിട്ട് എന്തൊക്കെയോ പറഞ്ഞു നിൽക്കുന്നുണ്ട്. വെള്ളത്തിലിറങ്ങാൻ കുറേ നേരമായി പറയണം. പക്ഷെ നമ്മള് ബീച്ചിക്ക് കുറച്ചും കൂടി വൈകുന്നേരമൊക്കെ ആകുമ്പോ പോവാ വിചാരിച്ചിട്ടാണ്. ഇവാനക്ക് ഇഷ്ടപ്പെട്ടു ഇവാനെ. ഹലോ. ഓളം കർമ്മ
ഓരോന്നിന് പേരാണേ. ഇത് ഓളം, ഓളം ഇത് നോക്കണേ. ഈ ബോട്ട് നല്ല രസമുണ്ട്. ഇതിൽ എത്ര ചാർജ് ആവോ? ഓരോ സ്ഥലം ഓരോ സ്പോട്ടുകളാണ്. അതാണ് ഒരു പറഞ്ഞ അഞ്ചാറ് ബോട്ട് ഉണ്ടാവില്ല. അപ്പൊ ഓരോ ഭാഗത്ത് ഓരോ ഇവിടെങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരുപാട് ഫുഡ് സ്പോട്ടുകളുണ്ട്. ജ്യൂസിൻ്റെ ആയാലും സ്നാക്സിൻ്റെ ഒക്കെ ഒരുപാട് സ്പോട്ടുകളുണ്ട്. നമ്മളങ്ങനെ ഈ ഒരു ഒരു സ്ഥലത്ത് ഇവിടെ നിർത്തിക്കും കേട്ടോ. ജസ്റ്റ് വെറുതെ ഫോട്ടോ എടുക്കാനേ കാണിച്ചുതരാം ഒരു സ്ഥലം. ഇതാണ് ഞാൻ പറഞ്ഞ ഏരിയ. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈ ഫോട്ടോസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യാം. എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് ഫോളോ ചെയ്യട്ടോ. കയറി ചെക്ക് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ്. വീഡിയോയിൽ എത്ര ക്ലിയർ ഉണ്ടല്ലോ, കാരണം നല്ല വെയിലുണ്ട്. ഇവിടേക്ക് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നാണ്. ഇവാനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് വെയിൽ വന്നത്. പക്ഷേ ഇവാന് ഫോട്ടോയൊക്കെ നിൽക്കൂല. ഇവിടേക്ക് വന്ന ഇങ്ങനത്തെ ബോട്ടുകളുണ്ട്. പിന്നെ കുറച്ച് ഇങ്ങോട്ട് പോയാൽ വലിയ ബോട്ടുകളുണ്ട് കേട്ടോ, ഒരുപാട് പേര് പോണേ. അപ്പോൾ നമ്മൾ ഇനി അവിടെ നിന്ന് ചെന്ന് നോക്കണം. പറ്റുകയാണെങ്കിൽ ബോട്ടിലൊന്ന് കയറണം വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടോ? പിടിക്കും പിടിക്കും. ഇവാന് വെള്ളത്തിലിറങ്ങാൻ കാരണം അവസാനം ഒന്ന് വെള്ളത്തിലിറക്കിയേക്കാം. രസമുണ്ട് ഇവാന്. കയറുന്നാണ് ഇവാന്. ഇവാൻ പുളി വെച്ചാലും ബോട്ടിലാട്ടോ കയറാൻ പോകണം. ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 100 രൂപ ആട്ടോ ടിക്കറ്റ് റേറ്റ് വരുന്നത്. നമ്മളിനി ഇതിൽ കയറട്ടെ, ബാക്കി വിഷ്വൽസൊക്കെ കയറിയിട്ട് പോകുമ്പോൾ കാണിച്ചുതരാം. നമ്മളിപ്പോൾ ബോട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ബോട്ടിൻ്റെ താഴെ ഇരിക്കാൻ സൗകര്യമുണ്ട്, മേലെയുണ്ട്. നമ്മളതിൻ്റെ മേലെയായിട്ട് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വലിയൊരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബോട്ടൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. പിന്നെ ഈ ബോട്ടിൽ ഫുൾ ടൈം പാട്ടും അങ്ങനെയൊക്കെ ആയിട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ ആ സമയത്തുള്ള വോയിസ് ഒക്കെ കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഈ ഒരു ബോട്ടിന് മിനിമം 10 പേരെങ്കിലും ആണെന്ന് തോന്നുന്നുണ്ട് ബോട്ട് പോകാൻ. അപ്പോൾ നമ്മളൊരു വർക്കിംഗ് ഡേയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഈവനിങ് ടൈമൊന്നും ആയിട്ടില്ല, ഉച്ച കഴിഞ്ഞ് ഒരു 3 മണി ആ ഒരു സമയമൊക്കെ ആയിരുന്നു. അവിടെ തന്നെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളും വേറൊരു ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 10 ആളാവണവരെ നമ്മൾ കുറേ നിരയിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 10 ആളായിട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് കുറേ ടൈം ഈ ഒരു ബോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പോൾ ഇരിക്കണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോസൊക്കെ അങ്ങോട്ടോട്ട് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മൾ സ്ഥലം അങ്ങോട്ടോട്ടൊക്കെ മാറണുണ്ടായിരുന്നു. ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊക്കെ ഓപ്പോസിറ്റ് സൈഡിലിരുന്നത്. ഇപ്പോൾ ബോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബോട്ടിൽ അത്യാവശ്യം നല്ല ടൈമുണ്ട് കേട്ടോ. നമ്മൾ 100 രൂപേൻ്റെ ടിക്കറ്റ് എടുത്താണ് നമുക്ക് നല്ല മുതലാകും. കാരണം കുറേ ടൈം നമ്മൾ ബോട്ടിൽ പോകുന്നുണ്ട്. ഇങ്ങനത്തെ ടൈപ്പ് ബോട്ടിനാണ് റേറ്റ് കുറവ് കേട്ടോ. ഒരാൾക്ക് 100 രൂപ കൊടുത്ത് കയറിയാൽ മതി. ബാക്കിയുള്ള ടൈപ്പ് ബോട്ടിനൊക്കെ അത്യാവശ്യം കുറച്ച് ചാർജ് ഉണ്ട് തോന്നുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് അങ്ങനെ പറഞ്ഞ് ഞങ്ങളങ്ങനെ പോകുന്നതായിരുന്നു. സാധാരണ ഞാൻ എവിടെയും അറിയാത്ത ഒരു സ്ഥലത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ സാധാരണ ഗൂഗിൾ ചെയ്ത് നോക്കാറുണ്ട് അവിടെ എന്തൊക്കെയാണ് കാണാനല്ലേ സ്പോട്ടുകളൊക്കെ നോക്കാറുണ്ട്. പക്ഷെ പൊന്നാനിയിൽ പോകുമ്പോൾ ഒന്നേ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അങ്ങനെ വന്ന് ഈ ബോട്ടിങ്ങൊക്കെ ഞാനിങ്ങനെ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ ബീച്ചൊക്കെ ഉള്ളതറിയാം, പക്ഷെ വേറെ എന്തൊക്കെ ഉണ്ടെന്നൊന്നും അറിയില്ല. പിന്നെ നമ്മൾ ഈ ഒരു ബോട്ടിങ്ങും ബീച്ചും മാത്രമേ പോയിട്ട്, അതിനുള്ള ടൈമുള്ളൂ. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞല്ലോ, ഈ ഒരു ബോട്ടിൻ്റെ അവിടെ നമുക്ക് ഒരുപാട് ടൈം പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ യൂട്യൂബർ റിഫ്ന നഷീദ് ഉണ്ടല്ലോ, അവരി പൊന്നാനിയിലില്ലല്ലോ. അപ്പോൾ അവരുടെ വീഡിയോസ് ഞാൻ എപ്പോഴും കാണാറുണ്ടായിരുന്നു. അവിടെ പൊന്നാനിയിലുള്ള കല്യാണങ്ങൾ പരിപാടികൾ തറവാട് അങ്ങനെയൊക്കെ അങ്ങനെ കണ്ടാണ് ഈ പൊന്നാനി എന്നുള്ളത് എൻ്റെ മനസ്സിൽ കയറി കേട്ടോ.
അപ്പോൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചാണ് ഈ ഒരു പൊന്നാനിയിൽ വരണം, ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. പക്ഷെ ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡുകളും അതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമ്മൾ പോകുന്ന സമയത്ത് സാധാരണ നാടൻ ഭക്ഷണം ആണ് കഴിക്കാൻ ആഗ്രഹം തന്നെ, അപ്പോൾ അങ്ങനത്തെ സ്പോട്ട് നോക്കി അങ്ങനെ കഴിച്ചതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ ബീച്ചിലുമൊക്കെ പോയി വന്നത് ലേറ്റായിരുന്നു. പിന്നെ ഇവാനും ഉറങ്ങാനൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. മെയിനായിട്ട് നമ്മൾ ഇത്രയും ദൂരം പോയിട്ട് അവിടെ ഈ ഒരു ബോട്ടും പിന്നെ ബീച്ചിലുള്ള പോയിട്ടുണ്ടായിരുന്നേ. ബോട്ടിൽ ഇപ്പോൾ വേറെയും ഫാമിലീസൊക്കെ ഉണ്ട് കേട്ടോ, കാരണം 10 പേരെങ്കിലും മിനിമം ആവണം, 10-ലേറെ പേരുണ്ട്. പക്ഷെ അവനൊന്നും ഞാൻ ഇതിലാണ് കാണിക്കാത്തത്, അവർക്കൊന്നും ചിലപ്പോൾ വീഡിയോ ഒന്നൊക്കെ ഇഷ്ടമില്ലാത്ത ആളുകൾ, നമുക്കറിയാത്ത ആളുകളാണല്ലോ. അപ്പോൾ ഞാൻ അവരൊന്നും വീഡിയോയിൽ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, നമ്മൾ മാത്രം കാണിച്ച് കുറച്ച് പുറത്തുള്ള വ്യൂ ഒക്കെ കാണിച്ചതാണ്. ഇതുണ്ടോ മീൻ പിടിക്കണതാണ് കേട്ടോ. അപ്പോൾ മീൻ പിടിക്കണവർക്ക് നമ്മൾ അതിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോയപ്പോൾ ഞാൻ വീഡിയോസ് എടുത്തതാണ്. ഇൻഷാല്ലാ പിന്നെ നമ്മൾ ഈ ബോട്ടിൽ പോകുന്നതിൻ്റെയൊക്കെ റീൽസും കാര്യങ്ങളും പോസ്റ്റൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വരും കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, മറക്കണ്ട. നമ്മുടെ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞുണ്ടോ. നമ്മൾ പറ്റുകയാണെങ്കിൽ ഇനി ബീച്ചിൽ പോകണം, ബീച്ചിൽ നേരത്തെ പോയിട്ടില്ല. അപ്പം ഇവിടെ കുറേ ടൈം പോയിട്ടുണ്ട്, അപ്പം ഇനി ഒന്ന് നമുക്ക് ബീച്ചിൽ പോകണം. ഇപ്പോൾ പൊന്നാനി ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഷൂ ഒക്കെ ഊരി എന്നെ വെള്ളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവാന് സൂര്യനെ കണ്ടോ? സൂര്യനെ കണ്ടോ? ഞാൻ സൂര്യൻ ഇപ്പൊ വെള്ളത്തേക്ക് പോകട്ടോ, അങ്ങോട്ട് വാമക്ക് കാണാൻ പോവാ. വെള്ളത്തിലിറങ്ങണോ? വാ. ഇവിടെ കോഴിക്കോട് ബീച്ചിന്റെ പോലെ അങ്ങനെ ആൾക്കാർ ഇറങ്ങണമെന്നില്ല അല്ലേ? എന്തൊരു റെസ്ട്രിക്ഷനാണോ? ഇവിടെ ഇറങ്ങാൻ പറ്റൂലെന്നാവോ? കാക്ക എന്താ തിരമാല വരുമ്പോ കാട്ടണം നോക്കണം. ഞാൻ അവിടുന്ന് ഇങ്ങനെ നടന്നു വരും, ഞാൻ അവിടുന്ന് ഇങ്ങനെ നടന്നു വരും, ഇങ്ങനെ എടുക്കട്ടോ. ഞാൻ 18 സെക്കൻഡ് വരെ പറയുമ്പോൾ ഓണാക്കി മാറ്റോ. ഞാൻ എന്തായാലും എടുക്കട്ടോ, ഞാൻ അങ്ങനെ എല്ലാ വള്ളത്തിൽ കൂടി നടന്നു.
കരിനെല്ലിക്ക. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പൊന്നാനി വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അവരൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. നമുക്ക് കുറച്ച് വ്യൂ ഒക്കെ ഉള്ളു വരണമെങ്കിലും അതിൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് അല്ലെങ്കിൽ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.